ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരും വാഹനാപകടത്തിൽ. പ്രതിശ്രുദ്ധ വരനും നഷ്ടപ്പെട്ട ശ്രുതി ആശുപത്രി വിട്ടു. സെപ്റ്റംബർ 10 വാഹനാപകടത്തിലാണ് ശ്രുതിക്ക് ഇരു കാലുകൾക്കും പരിക്കേറ്റത്. തുടരെയുണ്ടായ ദുരന്തവും പരിക്കും തീർത്ത മാനസികാഘാതത്തിൽ നിന്നുകൂടിയാണ് അത്ഭുതകരമായ മനസ്സാന്നിധ്യത്തോടെ ശ്രുതി ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. ഗവൺമെന്റ് ഡോക്ടറിനോടും സുരേന്ദ്ര ഡോക്ടറിനോടും ഒക്കെ നന്ദിയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ബെറ്റർ ആയത്, കാരണം നല്ല ഇഞ്ചുറി ആയിരുന്നു അല്ല സംഭവിച്ചത്. ഒരു മനുഷ്യായുസിൽ അനുഭവിക്കേണ്ട വേദന മുഴുവൻ ദിവസങ്ങൾക്കുള്ളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രുതിക്ക്. ആദ്യം അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ അടുത്ത കുടുംബാംഗങ്ങളായ 9 ഉരുളെടുത്തു. വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടമായ ശ്രുതിയെ ചേർത്ത് നിർത്തിയത് പ്രതിശ്രുതവാരനായ ജെൻസനാണ്. പക്ഷേ ആ കൈത്താങ്ങിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ ജെൻസണും ശ്രുതിക്ക് നഷ്ടമായി. ആ ഹൃദയം തകരുന്ന വേദനയ്ക്കിടയിലാണ് ശ്രുതി ഇപ്പോൾ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത്. പുത്തുമലയിൽ സംസ്കരിച്ച അമ്മയെ DNA വഴി തിരിച്ചറിഞ്ഞ ശേഷം ആചാരപ്രകാരം സംസ്കരിക്കാനെത്തിയ ശ്രുതി ആംബുലൻസിലിരുന്ന് ചിതയാളെന്ന് നോക്കിക്കാണുന്നത് തന്നെ ആരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. തന്നെ എല്ലാ ദിവസവും ആശുപത്രിയിലെത്തി കണ്ടിരുന്ന TCDK MLA ആശുപത്രിയിലെ ഡോക്ടർമാരോടുമെല്ലാമുള്ള കടപ്പാട് അറിയിച്ചാണ് ശ്രുതി വീട്ടിലേക്ക് മടങ്ങുന്നത്. ഞങ്ങളൊക്കെ ശ്രുതിയുടെ കൂടെയുണ്ട്. മുണ്ടകൈ ചൂരൽമലയിലെ ഡിസാസ്റ്ററിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന മുഖമായി ലോകത്തിന്റെ മുമ്പിൽ ശ്രുതി ഉയരും. ശ്രുതികാന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം തന്നെ. ഭയങ്കര നന്ദിയുണ്ട്, കാരണം എൻ്റെ കൂടെ ഒരു ബ്രദറിനെ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക്. എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, ഒന്നിനൊരു കുറവും വരുത്താതെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. തുടരെയുണ്ടായ ദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ കേരളം മുഴുവൻ ചേർത്ത് നിർത്തുന്ന അപൂർവതയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം കാഴ്ച. നേരിട്ടറിയാത്ത ലക്ഷക്കണക്കിന് പേർ മനസ്സിനും ശരീരത്തിനും ഏറ്റ വേദനകളെല്ലാം സഹിക്കാൻ ശ്രുതിക്ക് കഴിയണേയെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലത്തിലാണ് ശ്രുതി ഇപ്പോൾ വിശ്രമത്തിനായി മടങ്ങുന്നത്. റോബിൻ മാത്യു, മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.